ഹായ്, നമ്മുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണിത്. ഭക്തി പോയതിനു ശേഷം വീണ്ടും ഒരു ഡോഗ് നമ്മുടെ നാട്ടിൽ നിന്ന്, ആർക്കും വേണ്ടാതെ കിടന്നൊരു ഡോഗാണ്, കൈയൊക്കെ ഒടിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഡോഗാണ്. അപ്പോൾ അതിനെ റെഡിയാക്കിയിട്ട് അവനിന്ന് ഫ്രാൻസിലേക്ക് പോകുന്നൊരു ദിവസമാണ്. ഇത്രയും ദിവസം നമ്മുടെ എല്ലാ ഡോഗ്സിനോടൊപ്പവും നമ്മുടെ ഷാഡോയും ഉണ്ടായിരുന്നു. അവൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ബാക്കിയുള്ള ഡോഗ്സിനെ എല്ലാം ഒന്ന് അവസാനമായിട്ടൊന്ന് കാണിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് അവൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവരെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ കെന്നലിനകത്തേക്ക് കയറിയത്. നാളെ മുതൽ ഇവരോടൊപ്പം ഇവനില്ല നമ്മുടെ ഇവിടെ ഓടിക്കളിക്കാനായിട്ട്. നല്ലൊരു ലൈഫ് കിട്ടിയിട്ടാണ് പോകുന്നതെങ്കിലും എന്തായാലും ഒരു സങ്കടം ഉണ്ടാവും. ഇവനോടൊപ്പം നമ്മുടെ ഹോപ്പും പോകുന്നുണ്ട്, രാജപാളയം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൊണ്ടാക്കാനായിട്ട് എനിക്ക് ബാംഗ്ലൂരേക്ക് പോകണം. എന്തായാലും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ കാരണം നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ട് നല്ലൊരു ലൈഫ് കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഷാഡോയും ഹോപ്പും സെർബിയയിലേക്കും ഫ്രാൻസിലേക്കും പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണിച്ച് സന്തോഷിപ്പിച്ച് വേണം ഇവരെ വിടാനായിട്ട്. അന്നെയാണ് നമ്മുടെ ഷാഡോയെ പാരീസിലേക്ക് കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആ ബീച്ച് സൈഡിലൊക്കെ വന്ന് അവനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവരെല്ലാവരും ബാംഗ്ലൂരേക്കൊക്കെ പോകുന്നതിൻ്റെയും ഇവരെ സ്വന്തം നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെയും ഭയങ്കര സന്തോഷത്തിലാണ്. അവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെ തെരുവിൽ കിടന്നിരുന്ന രണ്ട് ഡോഗിന് അങ്ങനെ ഒരു ലൈഫ് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് അവർ. ഇത് നമ്മുടെ ഇവാന, നമ്മുടെ ഹോപ്പിനെ, രാജപാളയം ഹോപ്പിനെ കൊണ്ടുപോകുന്നത് ഇവാനയാണ് സെർബിയയിലേക്ക്. ഡോഗ്സുമായിട്ട് ഞാൻ നേരെ ബാംഗ്ലൂരേക്ക് പോകും. ഇവർ രണ്ടുപേരും ട്രെയിനാണ് വരുന്നത്. അപ്പോൾ നാളെ രാവിലെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഇവരുടെ ട്രെയിനും അവിടെ എത്തും. പിന്നെ രണ്ട് ദിവസം ബാംഗ്ലൂർ ഉണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് ദിവസം റെസ്റ്റൊക്കെ എടുത്ത് ഇവരുമായിട്ട് കുറച്ച് പുറത്തേക്കൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വേണം ഇവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള വരുന്ന കാഴ്ചകളൊക്കെ, നമ്മുടെ ബാംഗ്ലൂരേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് പോകുന്നത് വരെ നമുക്ക് ഒരുമിച്ച് ഇവരുമായിട്ടൊക്കെ ഒന്ന് പുറത്തു പോയി അവരുമായിട്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവരെ സന്തോഷത്തോടെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് സന്തോഷത്തോടെ വേണം അവരെ നമ്മുടെ ഇവാനയുടെയും അനയുടെയും കൂടെ പാരീസിലേക്കും സെർബിയയിലേക്കും പറഞ്ഞു വിടാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണെങ്കിൽ ചെറിയൊരു ടെൻഷനുണ്ട്. അവർ പോകുന്നത് വരെ എന്തായാലും അതുണ്ടാവും. ഷാഡോയും ഹോപ്പും അവരുടെ കൂടെ അവരുടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് അവരുമായിട്ട് കുറച്ച് അറ്റാച്ച്ഡ് ആവണം. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ അവരുമായിട്ട് പുറത്തു പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ആയിട്ട് ബീച്ചിലൊക്കെ പോയി. ഇത് നമ്മുടെ സണ്ണിച്ചേട്ടൻ. സണ്ണിച്ചേട്ടനാണ് നമ്മുടെ ഷാഡോ നമ്മുടെ കൂടെ ആയിരുന്നപ്പോൾ ഹോപ്പിനെ പുള്ളിയുടെ കൂടെ നിർത്തിയിട്ടാണ് കുറച്ച് നാള് നോക്കിയത്. അതിൻ്റെ ആ ഒരു സ്നേഹം അവർക്ക് രണ്ടുപേർക്കും. പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. തിങ്കളാഴ്ച രാത്രി, അതായത് ചൊവ്വാഴ്ച രാവിലെയാണ് ഇവന് അവിടുന്നുള്ള ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്രാൻസ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവനെ നമ്മളിന്ന് കൊണ്ടുപോകാനായിട്ട്, ബാംഗ്ലൂർ കൊണ്ടുപോകാനായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ യാത്ര തിരിക്കുകയാണ്. എന്തായാലും ഇവന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും, ഇവന് വേണ്ടി മാത്രമല്ല നമ്മുടെ ഹോപ്പ്, നമ്മുടെ രാജപാളയം, ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഇനി ബാംഗ്ലൂർ എത്തുന്നവരെയുള്ള ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അവിടുന്ന് തിങ്കളാഴ്ച രാത്രി എയർപോർട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യാൻ പറ്റേണ്ട ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഷാഡോ നമ്മുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ കാറിലൊക്കെ കയറ്റിയിട്ട് അവന് ശീലമുണ്ടാവും. അതുകൊണ്ട് കാറിൽ കയറുമ്പോഴത്തേക്ക് അവന് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ സീറ്റിൽ കയറിയിട്ട് അവിടെ ഇരുന്നോളൂ. കൂടെ ആളിരിക്കുകയെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ താഴെയായിരിക്കും. എന്തായാലും അവനെ കൊണ്ട് ടെൻഷനൊന്നുമില്ല. ഹോപ്പ് അങ്ങനെ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് അവൾ പുറകുവശത്താണുള്ളത്. രാവിലെ ഇവരൊക്കെ ആയിട്ട് ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്ക് അന്നയും ഇവാനയും ട്രെയിനകത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരും. അവരെയും പിക്ക് ചെയ്യാൻ പോകണം. അങ്ങനെ അവരുമായിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഒന്ന് കാണാനുണ്ട്. എനിക്ക് നിങ്ങൾക്കും കുറേ പുതിയ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാനുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് വേണം ഇവരുമായിട്ടൊന്ന് പുറത്തൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇവരുമായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ആ ഒരു പോകുന്നതിന് മുന്നേയുള്ള കുറച്ച് ദിവസങ്ങൾ നമുക്കൊന്ന് നല്ല മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി ചായ കുടിക്കാൻ നിർത്തിയ ഒരു ബേക്കറിയിൽ, തമിഴ്നാട് ധർമ്മപുരിയിലുള്ളതാണ്, അവിടെ നിർത്തിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണല്ലോ തമിഴ്നാട്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് തമിഴ്നാട്. അവരുടെ ആ ഒരു ആചാരങ്ങളും ആ ഒരു രീതികളും അവർക്ക് എല്ലാവരോടും പൊതുവെ സ്നേഹമുള്ളതായിട്ടാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. ഉറക്കം വരുന്ന സമയത്തൊന്ന് നിർത്തിയതാണ്. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഒരു ചായയും കാപ്പിയും ഒക്കെ കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, നമ്മുടെ ഡോഗ്സും നമ്മുടെ അമ്പിളിച്ചേട്ടനുണ്ട്. അമ്പിളിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരാം.
അങ്ങനെ നേരമൊക്കെ വെളുക്കാറായി. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാനായിട്ട് എവിടെയും നിർത്തിയില്ല. ആ ഒരു കാപ്പിയും ചായയൊക്കെ കുടിക്കാനായിട്ട് നിർത്തിയതേ ഉള്ളൂ. നമുക്ക് ലേറ്റ് ആവാതെ അന്നയും ഇവാനയും വരുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. 8:30 അവരുടെ ട്രെയിൻ വരുന്നത്. കുറച്ച് ലേറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ വരുന്നതിന് മുന്നേയായിട്ട് അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, അവരെ പിക്ക് ചെയ്യാൻ പോകണം. അതുകൊണ്ടും കൂടിയാണ് എങ്ങും ഉറങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനും അമ്പിളി ചേട്ടനും മാറി മാറി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രീകാന്തേട്ടൻ്റെ കെണലിലെത്തി. അവിടെയാണ് 3 ദിവസം ഇവർ ബോർഡിങ് ചെയ്യുന്നത്. ശ്രീകാന്തേട്ടനെയും അമ്പിളിച്ചേട്ടനെയും എല്ലാം ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. രണ്ടുപേരും, ഞങ്ങളും ഡോഗ്സും എല്ലാം സേഫായിട്ട് നമ്മുടെ ബാംഗ്ലൂരെത്തി. ഇനി ഇവരെ ഇവിടെ നിന്നാക്കി ഇവർക്ക് കുറച്ച് ഫുഡും വെള്ളമൊക്കെ കൊടുക്കണം. അധികമായിട്ട് കൊടുക്കുന്നില്ല, ട്രാവൽ ചെയ്തതിൻ്റെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാണും. എന്നാലും ആ ഒരു ക്ഷീണം മാറാനായിട്ട് കുറച്ച് ഫുഡും വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇവരെ ഒന്ന് കൂട്ടിലാക്കിയിട്ട് വേണം നമുക്ക് അന്നേ ഇവാനെ പിക്ക് ചെയ്യാനായിട്ട്. അവരും ബാംഗ്ലൂർ ആദ്യമായിട്ടാണ്. ഭാഗ്യം, അന്നയുടെയും ഇവാനയുടെയും ട്രെയിന് 1.5 മണിക്കൂർ ലേറ്റാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടി. ഇവരെ ഒന്ന് പുറത്തൊക്കെ ഇറക്കി യൂറിമോഷനൊക്കെ ചെയ്ത് ഇവർക്ക് വെള്ളവും ഫുഡും ഒക്കെ കൊടുത്ത് റെഡിയാക്കാനായിട്ട്. പിള്ളേർക്ക് രണ്ടുപേർക്കും ഫുഡും വെള്ളമൊക്കെ കൊടുത്തു. ഇനി അന്നയും ഇവാനെയും പിക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ശ്രീകാന്തേട്ടൻ്റെ കൂടെ, ശ്രീകാന്തേട്ടനെ പരിചയപ്പെടുത്തിയില്ല അല്ലേ, ശ്രീകാന്തേട്ടനെ അമ്പിളിച്ചേട്ടനെയൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ ശ്രീകാന്തേട്ടനുമായിട്ട് ഞാൻ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അവരെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ അകത്ത് കയറി അവരെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ അന്നയും ഇവാനെയും ഇപ്പോൾ എത്തും. അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബാംഗ്ലൂർ ആദ്യമായിട്ടാണല്ലോ, പിന്നെ ഡോഗ്സിനെ കാണണം. അന്നയും ഇവാനെയും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുമായിട്ട് നമുക്ക് കാണേ. അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ആദ്യമായിട്ടാണ് അവർ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ കയറുന്നത്. അത് AC കോച്ചായിരുന്നു. അവർ ഭയങ്കരമായിട്ട് ഹാപ്പിയായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഡോഗ്സിനെ കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് അവർക്ക്. അവരെ നമ്മുടെ ഹോപ്പ്, ഇവാനയ്ക്ക് പിന്നെ ഹോപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവർക്ക് കുറച്ച് ദിവസത്തെ പരിചയമുള്ളെങ്കിലും രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഹോപ്പിന് ഒരാൾ കൂടെ വേണം, അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഷാഡോയ്ക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയി നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അവൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ചെറുക്കനാണ്. ഹോപ്പ് ദേ ഇതേപോലെ ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും, ഭയങ്കര കംഫർട്ടബിളും ആവും കൂടെ ഉള്ള സമയത്ത്. അങ്ങനെ പെട്ടെന്ന് ആരുമായിട്ടും ഒരുപാട് അടുക്കത്തില്ല ഹോപ്പ്. അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. അവൾക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവരെ രണ്ടുപേരെ ഡോഗ്സിനെയൊക്കെ കാണിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫുഡൊന്ന് വാങ്ങിച്ചു കൊടുത്ത് ഞെട്ടിക്കണം. ദോശയും പൂരിയും ഇഡ്ഡലിയും ഒനിയൻ ദോശയും പൊടി ദോശയും അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്ത് അവരെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ഇന്ത്യൻ ഫുഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടുപ്പി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തത് ഞെട്ടിച്ചേക്കുക. ഇതാണ് അമ്പിളിച്ചേട്ടൻ, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് നമ്മുടെ ഹോപ്പും ഷാഡോ ആയിട്ട് വന്നിട്ടുള്ളത്. അവരും അന്നയും ഇവാനെയും അവരുടെ റൂമിലേക്ക് പോയി. ഞങ്ങൾ ഇന്നലെ തീരെ ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ഉറക്കക്ഷീണമുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ ഉറങ്ങിയിട്ട് വൈകുന്നേരം നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകാം. പുതിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളും ആദ്യമായിട്ടൊക്കെയാണ് ആ ഒരു സ്ഥലത്ത് പോകുന്നത്. അപ്പം എന്തായാലും നമുക്കിനി കുറച്ചു നേരം ഉറങ്ങിയിട്ട് വൈകുന്നേരം പുതിയൊരു സ്ഥലത്തേക്ക് പോകാം. അത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.